ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുള്ള ഓർണമെൻറ്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അതായത് എൻ്റെ കയ്യിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. അത് നിങ്ങളുമായിട്ട് കൂടെ ഒന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അതായത് ഇതുപോലെ നെക്ലസ്, കമ്മൽ, അങ്ങനെ രണ്ട് പെയറായിട്ട് വരുന്ന കുറച്ച്, ഒരുപാട് കളക്ഷനൊന്നുമില്ല, കുറച്ച് കളക്ഷൻ, അത് നിങ്ങളുമായിട്ട് കൂടെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ ഒരുപാട് സംസാരിച്ച സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താഴെ റെഡ് കളറിലൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം. അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നല്ല വൈറ്റ് കളറിൽ ഡയമണ്ടിൻ്റെ ഒരു സെറ്റാണ് ഇത്. ഓൺലൈൻ പർച്ചേസ് ആണ്, കുറച്ച് നാളായി വാങ്ങിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും പ്രൈസ് എനിക്ക് ഓർമ്മയില്ല. അപ്പം ഇതാണ് ഫസ്റ്റ് കളക്ഷൻ. അപ്പോൾ ഇതിങ്ങനെ നല്ല നല്ല ഹെവി ആയിട്ടുള്ളൊരു ഡയമണ്ടിൻ്റെ വർക്കാണ്, ഡയമണ്ടിൻ്റെ നെക്ലസ് ആണ്. അപ്പോൾ അതിൻ്റെ കമ്മലും അതിൻ്റെ പെയറാണ്, ഇതാ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കളക്ഷൻ. അടുത്തതും ഒരു ഡയമണ്ടിൻ്റെ നെക്ലസ് തന്നെയാണ്, ഹെവി ആയിട്ടുള്ളൊരു നെക്ലസ്. ഇതിങ്ങനെ സൈഡിലോട്ടാണ് ഇങ്ങനെ ഡിസൈൻ വരുന്നത്. ഇത് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഇതൊരു സുഖി കളക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഷോപ്പ്, ഓൺലൈൻ സൈറ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എന്നല്ല, ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുന്നേ വാങ്ങിയതാണ്. അപ്പോൾ ഇതാണ് അടുത്ത നെക്ലസ്. ഇത് നല്ല ഹെവി ആയിട്ട്, നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഈവനിങ് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പർ നെക്ലസ് ആണിത്. ഇപ്പിലാണ് ഇതിൻ്റെ കമ്മൽ വരുന്നത്. അപ്പോൾ ഇതും നല്ലൊരു സൂപ്പർ നെക്ലസ് ആണ്. കുറച്ച് ശബ്ദമുണ്ട് പുറത്ത്, നിങ്ങളൊന്ന് ഇഗ്നോർ ചെയ്തേക്കുക, കുട്ടികൾ കളിക്കുകയാണ് അപ്പുറത്ത്. അപ്പോൾ ഇതാണ് അടുത്ത കളക്ഷൻ. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള രണ്ടാമത്തെ ഐറ്റം. അടുത്ത കളക്ഷൻ ദേ ഈ ഒരു നെക്ലസ് ആണ്. ഇത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ഞാൻ ഈ ഒരു ഐറ്റം ഇടുന്നത്. കാര്യം ഇതിൻ്റെ കമ്മൽ ഇങ്ങനെ ഒരു സ്റ്റഡ് മോഡൽ ടൈപ്പാണ്. പക്ഷെ ഞാൻ അങ്ങനെ സ്റ്റഡൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇട്ടപ്പോഴാണ് അതിൻ്റെ ഒരു എന്താ, അതായത് നമ്മുടെ സെറ്റ് സാരിയുടെയൊക്കെ കൂടെ പോകുന്ന ഒരു സൂപ്പർ ഡിസൈനാണിത്. ഇത് അത്യാവശ്യം നല്ലൊരു ഹെവി ആയിട്ടുള്ളൊരു ഇങ്ങനെ കാശിയുടെ മോഡലാണ് ഇവിടെ താഴെ വരുന്നത്. ഇവിടെ ആയിട്ട് റെഡ്, ഗ്രീൻ അങ്ങനത്തെ കല്ലുകളാണ്. അപ്പോൾ ഇതാണ് അടുത്ത നെക്ലസ്. ഇതെൻ്റെ ബ്രദർ മുന്നേ ഡൽഹിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പുള്ളി അവിടെ നിന്ന് വന്ന സമയത്ത് എനിക്കും പുള്ളിയുടെ വൈഫിനും കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു നെക്ലസ് ആണ്. അവളുടെ കയ്യിലും ഇതേ സെയിം ഒരു ഐറ്റം ഉണ്ട്. അവളും ഇതുവരെ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇട്ടപ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത്. നല്ല സൂപ്പർ നെക്ലസ് ആണ്. പക്ഷേ ഇത് ഇപ്പോൾ നമ്മുടെ ആമസോണിലൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നോക്കിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ കളക്ഷൻ. അടുത്ത നെക്ലസ് ഇതാണ്. ഇത് നമ്മുടെ സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു നെക്ലസ് ആണ്. അപ്പോൾ ഇതിന് വലിയ വർക്കും വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊരു 200-300 ഉള്ളൂ ഈ ഒരു നെക്ലസ്സിന്. പക്ഷേ ഇതിൻ്റെ കമ്മൽ, ഈ ഒരു റൗണ്ട് ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ ഒരു കമ്മലായിട്ട് വരുന്നത്. പക്ഷേ അതിപ്പോൾ എൻ്റെ കയ്യിലില്ല, എൻ്റെ ഏട്ടൻ്റെ അനിയത്തി കൊണ്ടുപോയി. അപ്പം ഇതാണ് അടുത്തൊരു നെക്ലസ്. അടുത്ത മാല എന്ന് പറയുമ്പോൾ ദേ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു നാല് ലെയറായിട്ടാണ് ഈ ഒരു മാല വരുന്നത്. അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ലോക്കറ്റ് പോലെ രണ്ട് സൈഡിലും ഉണ്ട്.
അപ്പോൾ ഇത് നല്ല സെറ്റ് സാരിയുടെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഐറ്റം ആണ്. അപ്പോൾ ഇത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സുഖി കളക്ഷൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങി സുഖി കളക്ഷൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ സൈറ്റൊക്കെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് അടുത്ത. പിന്നെ ഇതിൻ്റെ ഒരു ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കമ്മൽ ഭയങ്കര ലോക്കൽ സംഭവമായിരുന്നു. ഇത് 400 something ആണ് വില. അപ്പോൾ ഇതിൻ്റെ കമ്മൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ലോക്കൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷെ മാല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കമ്മൽ ഇതാണ് ഇടുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഈ ഒരു സംഭവവും ഇതും കൂടെ കുറച്ച് മാച്ചാവുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഇത് രണ്ടുമായിട്ടാണ് ഇതിനെ പെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് സെറ്റ് സാരിയുടെയൊക്കെ കൂടെ പോകുന്നൊരു സൂപ്പർ ഐറ്റമാണിത്. അപ്പോൾ ഇതാണ് അടുത്ത സെറ്റ്. അടുത്ത സെറ്റ് ദേ ഇതാണ്. ഇതിങ്ങനെ റെഡ് കളറ് വൈറ്റ് കളറ് സ്റ്റോണ് ഇങ്ങനെ മാറി, അതായത് റെഡ് കളർ ഇങ്ങനെ പൂ പോലെ വന്നിട്ട് വൈറ്റ് കളറ് നീണ്ടിട്ടുള്ള എ ഡി സ്റ്റോൺ വെച്ചിട്ടാണ് ഈ ഒരു നെക്ലസ്. ഇതിൻ്റെ പേര് ആയിട്ടുള്ളൊരു കമ്മൽ ഞാൻ അതിന് മുന്നേ ഒരു ഇയറിംഗ് കളക്ഷൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുണ്ട്. അതിൻ്റെ പിക്ക് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ആ കമ്മൽ ആണ് ഇതിൻ്റെ കൂടെയുള്ള പേര്. അതിങ്ങനെ തിരുക്കി ഇടുന്ന കമ്മലായതുകൊണ്ട് ഇപ്പോൾ ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് കാണിക്കാത്തത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് അടുത്ത കളക്ഷൻ, അടുത്ത സെറ്റ് ഓഫ് നെക്ലസസ്. ഇത് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു നെക്ലസ്സാണ്. നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നു, നല്ല ഗ്രാൻഡായിട്ട് നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു നെക്ലസ്സാണ്. അടുത്തത് നെക്ലസിൻ്റെ സെറ്റല്ല, ഇങ്ങനെ കുറച്ച് ലെങ്ത്തായിട്ട്, അതായത് ഇത്രയും ഇറക്കത്തിൽ വരുന്നൊരു മാലയാണ്. ഇത്രയാണ് ഇറക്കം. അതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ മയിലിൻ്റെ ഒരു ലോക്കറ്റാണ് വരുന്നത്. ഇതും സെറ്റ് സാരിയുടെയൊക്കെ കൂടെ വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മാലയാണ്. കുറച്ച് ഇറക്കം ഉണ്ട് ഈ ഒരു മാലയ്ക്ക്. അപ്പോൾ ഇതാണ് അടുത്തത്. ഇതിന് പേരില്ല, ഇത് ജസ്റ്റ് മാല മാത്രമേ കിട്ടുന്നുള്ളൂ, കമ്മലായിട്ട് പേരായിട്ടുള്ളതല്ല ഇത്. അപ്പോൾ ഇതാണ് അടുത്തത്. അപ്പോൾ അത് ഞാനൊന്ന് അടുത്ത് കാണിക്കാം. ഇതാ കണ്ടില്ലേ, മയിലിൻ്റെ ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിന് ഇത്രയും ഇറക്കമേ ഉള്ളൂ. ഇതിങ്ങനെ സൈഡിലായിട്ടാണ് ഈ ഒരു ലോക്കറ്റ് വരുന്നത്. അടുത്ത സെറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളതാണ്. കമ്മലും നല്ല വെയിറ്റ് വരുന്നൊരു കമ്മലാണ്. അപ്പോൾ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, ഞാനിങ്ങനെ ഓൺലൈൻ സൈറ്റിൽ കണ്ട എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ് ഈ ഒരു ലോക്കറ്റിൻ്റെ ഭംഗി കണ്ടിട്ട്. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ പ്രൈസ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇത് 1800 രൂപയായിരുന്നു ഈ കമ്മലിനും ഈ ഒരു മാലയ്ക്കും കൂടെ. പിന്നെ ഈ ഒരു സംഭവം, ഞാൻ എന്താ, ഇത് മഡ് കളക്ഷനിൽ വരുന്നൊരു മാലയായിരുന്നു. പക്ഷേ എനിക്കത് കണ്ടിട്ട്, ആ മഡ് കളക്ഷൻ കണ്ടിട്ട് എനിക്ക് അത്ര സുഖിച്ചില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ മാലയെ മാറ്റി. ഇത് ജസ്റ്റ് സാധാരണ കടയിൽ വാങ്ങാൻ കിട്ടുന്ന ജസ്റ്റ് ഒരു മുത്തുമാലയാണ്. അപ്പോൾ ഈ ഒരു ലോക്കറ്റ് ഞാൻ ഇതിൻ്റെ കൂടെയാണ് പെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലോണം ലെങ്ത് ഉണ്ട്, എത്ര ലെങ്ത്തിൽ വേണോ അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ലെങ്തി ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ എങ്ങനെ വേണോ ഇത് അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ ഇത്ര ഇറക്കത്തിലിടാം, കുറച്ചുകൂടെ ലോങ് ആയിട്ടിടാം, നല്ലോണം ലെങ്തിലിടാം. അപ്പോൾ ഇതിപ്പോൾ കാണിക്കാനുള്ള എളുപ്പത്തിൽ ഞാൻ എന്താ ഇങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത കളക്ഷൻ. ഈ ഒരു മാല വന്നിട്ട് ഞാൻ ജസ്റ്റ് മുത്ത് വാങ്ങിയിട്ട് കോർത്തെടുത്തതാണ്. അപ്പോൾ ഈ ഇങ്ങനത്തെ മുത്തുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഫാൻസി, അതായത് ഇങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ഇത് വലിയ വിലയൊന്നുമില്ല. ഇത് കുറച്ച് നീളത്തിന് ഒരു 50, അത്ര ആ ഒരു റേഞ്ചിലാണ് വരുന്നത്.
അപ്പോൾ ഇതിങ്ങനെ ഈ മുത്ത് വാങ്ങിയിട്ട് ഇതാ ഇങ്ങനെ ഒരു മോഡലിൽ ഞാനിങ്ങനെ കൊരുത്തെടുത്തതാണ്. അപ്പോൾ ഈ ഇങ്ങനെ ടൈപ്പിൽ ഇങ്ങനെ നമുക്ക് വാങ്ങാൻ കിട്ടും, ഈ ഒരു മോഡലിൽ വാങ്ങാൻ കിട്ടും. എന്നിട്ട് കുറച്ച് അതായത് താഴെ ഇതാ ഇങ്ങനെ ഞാനൊന്ന് കൊരുത്തെടുത്തതിന് ശേഷം ഇതാ ഇവിടെ ആയിട്ട് ജസ്റ്റ് റൗണ്ട് മുത്ത് വെച്ചിട്ട് കൊരുത്തെടുത്തിരിക്കുന്നുള്ളൂ. ഇത് സിമ്പിളാണ്, നമുക്ക് അധികം വിലയൊന്നും അധികം വിലയൊന്നും ഇതിന് ഈ ഒരു മുത്ത് വാങ്ങാനായിട്ട് എടുക്കത്തില്ല. അപ്പോൾ ഇതാണ് അടുത്തൊരു മാല. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഓർണമെൻറ്റ്സ് കളക്ഷൻ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ അതിൻ്റെ അടുത്തൊരു തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാൻ മറക്കണ്ട. അപ്പോൾ ഇനി അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ.